ഞാനിപ്പോൾ കരകര കഴിച്ചത് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇത് കൊത്തമര കൊണ്ടാട്ടമാണ്. നമ്മൾ എപ്പോഴും എൻ്റെ കാര്യമാണ് കേട്ടോ, പച്ചക്കറി കിറ്റ് വാങ്ങിച്ച് എല്ലാ ഐറ്റംസ് യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മിച്ചം വരുന്ന സാധനമാണ് ഈ കൊത്തമര. ഇത് മിക്കവാറും ഞാൻ കളയലാണ് പതിവ്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നും തോരൻ വെച്ച് കഴിക്കാനൊക്കെ, പക്ഷേ തോരൻ വെച്ച് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് മെനക്കെട്ടെന്ന് അരിയാൻ പഠിച്ചിട്ട് മിക്കവാറും അത് ഫ്രിഡ്ജിനകത്ത് ഉണങ്ങി ഉണങ്ങി കിടന്ന് ലാസ്റ്റ് തീർത്ത് കളയലാണ് മിക്കവാറും സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഇത് നമുക്ക് എന്നെപ്പോലെ വെറുതെ കളയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഇതൊരു കൊണ്ടാട്ടമായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കൊത്തമരയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് അതൊരു ഇഡലി ചെമ്പിൻ്റെയോ സ്റ്റീമറിൻ്റെയോ തട്ടിൽ വെച്ചിട്ട് ഒരുപാട് വെന്ത് പോകാതെ ഒരു അരഭാഗം മാത്രം വെന്താൽ മതി. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാൻ വലിയ പാടായിരിക്കും. നന്നായിട്ട് വെന്തതിന് ശേഷം, അല്ല സോറി, നന്നായിട്ട് വേവണ്ട, ഒരു അരഭാഗം വെന്തതിന് ശേഷം നമുക്കിതൊരു തട്ടിലോട്ടോ നമ്മൾ ഉണക്കുന്ന മുറത്തിലോട്ടോ മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കായപ്പൊടി ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ഒന്ന് തളിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത്, ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, നമുക്ക് എന്തും ഉണക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൈമാണിത്. അപ്പം നല്ല വെയിലത്ത് നന്നായിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ടാണ് ഞാനിത് ഉണക്കിയെടുത്തത്. പക്ഷേ നമ്മൾ ഉണക്കാൻ വയ്ക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കാണും, പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഉണക്കി നമുക്കിത് കുപ്പികളിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്യുവാണ്. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇടരുത്, ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൊണ്ടാട്ടം പോലെ ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഒരുപാട് വാങ്ങിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ 1 കിലോയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളത് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. ടേസ്റ്റാണെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പാവയ്ക്കാ കൊണ്ടാട്ടത്തിന് ഒരു ചെറിയ കൈപ്പുരസമില്ലേ, അതുപോലൊരു ചെറിയ കൈപ്പുരസം ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ എത്തിക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.